ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ് ഇപ്പം വീട്ടിൽ കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് സവാളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു സൈഡ് ഡിഷാണ് അപ്പം ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യണേ അപ്പം ഇതിന്റെ പേരാണ് വളരെ ഫേമസ് ആയ ബോംബെ ചട്നി പറയുന്നത് എങ്കിലും ഇത് ചപ്പാത്തിക്കൊപ്പവും ഗോതമ്പ് ദോശയ്ക്കൊപ്പവും പൂരിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ കടലമാവാണ് ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു വലുപ്പത്തിലുള്ള വലിയ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് വലിയ സ്പൂണാണ് ഇതിലൊരു മൂന്ന് വലിയ സ്പൂൺ കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി എടുക്കണം നമ്മൾ ബേസൺ എന്നൊക്കെ പറയില്ലേ അത് തന്നെ അപ്പം ഞാനിതിൻ്റെ അളവ് കാണിക്കുന്നത് കാണിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കടലമാവിൻ്റെ ഒരു രുചി വല്ലാതെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കും അപ്പം അങ്ങനെ ആവാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള സ്പൂണിൽ ഇങ്ങനെ കൂമ്പിച്ചിട്ട് എടുക്കണം കേട്ടോ ആ ഒരു രീതിയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി കടലമാവെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു അരക്കപ്പാണ് അരക്കപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗേ ഉള്ളൂ കണ്ടില്ലേ അരക്കപ്പ് നിറച്ചില്ല അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ കടലമാവ് കൂടി പോവരുത് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ ഒരു മീഡിയം സൈസുള്ള സവാള അല്ലെങ്കിൽ ചെറിയൊരു സവാളയാലും മതി നന്നായിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില അരിഞ്ഞു വെച്ചത് ഇതിൽ മല്ലിയില കുറച്ചധികം വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കാം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം കടുകും ജീരകവും പൊട്ടി പരിപ്പെല്ലാം മൂത്ത് വരുമ്പോൾ ആ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലും ചേർക്കാം അതോടുകൂടി ഇതിലേക്ക് ആവശ്യത്തിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂണിനേക്കാൾ കുറച്ച് കുറവായിട്ട് ചേർക്കുക അതായത് ഒരു രണ്ട് നൂള് കായത്തിൻ്റെ പൊടി ചേർക്കണം ഒരു നുള്ളല്ല രണ്ട് നൂള് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിൽ കായത്തിൻ്റെ ഫ്ലേവർ നല്ല വേണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അര ടീസ്പൂണിനെയൊക്കെ കുറച്ച് കുറവായിട്ട് കായം എന്തായാലും ചേർക്കുക ഇനി കായമൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആ സവാള ചേർക്കുക കായൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കാവോ അല്ലെങ്കിൽ കായം കരിഞ്ഞ് പോവും ഇനി സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു പരുവത്തിൽ മൂത്ത് വന്നാൽ മതി അധികം ഇങ്ങനെ വല്ലാതെ ഇട്ടിട്ട് സവാള മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൽ കാണുന്ന ആ ഒരു പരുവത്തിൽ അത്രയും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി അധികം വേണ്ട കുറച്ച് മതി തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പച്ചമണൊക്കെ മാറി എണ്ണ തെളിഞ്ഞു വരണം കണ്ടില്ലേ നന്നായിട്ട് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ആ കലക്കി വെച്ച ആ കടലപ്പൊടി ആ കടലമാവ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ചേർക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല കാരണം ഈ കടലപ്പൊടി നന്നായിട്ട് വേവണം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തിള വന്നാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് വേവണം അതിൻ്റെ ആ റോ ടേസ്റ്റ് പോകുന്നവരെ ഇത് നന്നായിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് ഒക്കെ എന്തായാലും എടുക്കും ചിലപ്പോൾ അതിൽ എടുക്കും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ആ കടലമാവിൻ്റെ ആ രുചി വരുന്നുണ്ടോയെന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ കടലമാവിൻ്റെ രുചി വേറെ എടുത്ത് കാണിക്കില്ല അതിലായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ ഈ കടലമാവിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അത് വേവിച്ചത് ഇനി നിങ്ങൾക്കത് വേവ് കുറവാണ് വല്ലാതെ കട്ടി തോന്നുകയാണെങ്കിൽ ഒരു കാൽ കപ്പും കൂടിയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാവുന്നതാണ് അപ്പോൾ ഈ കടലമാവൊക്കെ നന്നായിട്ട് വെന്തതിൻ്റെ ശേഷം ഏറ്റവും അവസാനം ഇതിലേക്ക് ഗരം മസാല ചേർക്കാം ഒരു അര ടീസ്പൂണിൽ താഴെയായിട്ടാണ് ഗരം മസാല ചേർക്കുന്നത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഈ ഗരം മസാലയുടെ ഫ്ലേവർ ഒരു മൈൽഡ് ടേസ്റ്റ് ഒരു മൈൽഡ് ഫ്ലേവറേ ഉണ്ടാവാവൂ ഗരം മസാല ഇങ്ങനെ വല്ലാതെ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കരുത് അപ്പോൾ അതിനനുസരിച്ച് ഗരം മസാല ചേർക്കുക കൂടുതൽ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിരിക്കും അല്ലാതെ അങ്ങനെ ലൂസായിട്ടാവില്ല ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കട്ടിക്കാവും തണുത്തുകഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കട്ടിക്കായിരിക്കും അല്ലാതെ അങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് അത് മസ്റ്റാണ് മല്ലിയില എന്തായാലും ചേർക്കണം ഒരു പിടി മല്ലിയില അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില ഉണ്ടായിരിക്കും കാരണം മല്ലിയില കുറച്ച് അധികം വേണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കുറവാക്കരുത് അപ്പം ഞാൻ ചേർത്ത് അത്രയും ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ കറിയൊക്കെ റെഡിയായി ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടീസ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് എന്തായാലും ചേർക്കണം അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ അതോടുകൂടി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടിപ്പ് പറയാം വേണം എന്നുള്ളവർക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം വളരെ കുറച്ച് ഞാനിപ്പോൾ ചേർക്കുന്നില്ല കാരണം എനിക്ക് ആ തക്കാളിയുടെ ആ പുളി ഇതിലേക്ക് കറക്റ്റായിട്ടാണ് തോന്നുന്നത് അത് കാരണം ചെറുനാരങ്ങയുടെ നീരിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക കറി ഉണ്ടാക്കുമ്പോൾ ഈ കടലമാവ് നന്നായിട്ട് വേവണം അല്ലെങ്കിൽ കറിയിൽ കടലമാവിൻ്റെ പച്ച ചുവ വരും അപ്പോൾ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്